സംവാദങ്ങളുടെയും വിവാദങ്ങളുടെയും വിഹാര ഭൂമികയാണ് കേരള കേരളചരിത്ര പഠനം ചരിത്രത്തെ അങ്ങേയറ്റം യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്ന പഠനങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് മാർസിയൻ വീക്ഷണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരള ചരിത്രത്തെ വിശകലനം ചെയ്യുന്ന പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്ന് ദളിത് പഠനത്തിൻ്റെയും സ്ത്രീവാദ വീക്ഷണത്തിൻ്റെയും ഇസ്ലാമിക വീക്ഷണത്തിൻ്റെയും ക്രൈസ്തവ വീക്ഷണത്തിൻ്റെയും ബൗദ്ധ ദർശനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേരള ചരിത്രത്തെ പഠിക്കുന്ന അനേക പഠനങ്ങൾ പുറത്തുവരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചട്ടമ്പി സ്വാമികളും ഇളംകുളം കുഞ്ഞൻപിള്ളയും ശൂർനാട് കുഞ്ഞൻപിള്ളയും പി കെ ബാലകൃഷ്ണനും ഇ എം എസും എടമറുകും പി ഗോവിന്ദപിള്ളയും പി പരമേശ്വരനും എം ജി എസ് നാരായണനും എം ആർ രാഘവാര്യനും കേശവൻ വെളുത്താട്ടും കെ എൻ ഗണേശും കെ കെ കൊച്ചും എന്ന് വേണ്ട അനേകം അനേകം ചരിത്ര പണ്ഡിതന്മാർ എം ഗംഗാധരൻ അടക്കം ഞാൻ എല്ലാവരുടെയും പേരുകൾ സൂചിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ എത്ര എത്ര പഠനങ്ങൾ കേരളചരിത്രത്തിൻ്റെ മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട് വേലായുധം പണിക്കശ്ശേരിയെ പോലുള്ളവർ നടുവട്ടം ഗോപാലകൃഷ്ണനെ പോലുള്ളവരൊക്കെ കേരള ഇരുത്തത്തെ വിശകലനം ചെയ്തുകൊണ്ട് ധാരാളം പഠനങ്ങൾ എഴുതിയതും ഞാൻ സ്മരിക്കുന്നു എന്നാൽ ഈ പഠനങ്ങളുടെ പൊതുധാരയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്ത നിരീക്ഷണങ്ങളോടുകൂടിയ മികച്ച ഒരു പുസ്തകം പൂർണ്ണമായും വായിക്കുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു അത് നിങ്ങളുടെ മുമ്പാകെ സ്നേഹപൂർണമായ വാക്കുകളിലൂടെ ആവിഷ്കരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡോക്ടർ എം ജി ശശിഭൂഷൺ എഴുതിയ മികച്ച ചരിത്ര പഠന ഗ്രന്ഥം കേരള ചരിത്രത്തിലേക്കുള്ള നാട്ടുവഴികൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് പരിധി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പുസ്തകം അങ്ങേയറ്റം ധീരതയോടുകൂടി കേരള ചരിത്രത്തിൻ്റെ സൂക്ഷ്മമായ വിശകലനമായി മാറുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി എനിക്ക് തോന്നിയത് അങ്ങേയറ്റം കുലീനമായ നിലയിൽ തൻ്റെ വീക്ഷണങ്ങൾ പ്രതിപക്ഷ അഭിപ്രായങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആശയധാരയുടെ വക്താക്കളോട് പോലും മര്യാദയുടെ ഭാഷയിൽ സംവദിക്കുന്ന ഒരു പുസ്തകമാണിത് എഴുതിയത് ഡോക്ടർ എം ജി ശശിഭൂഷണാണ് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡോക്ടർ എം ജി ശശിഭൂഷൺ മലയാള വിമർശനത്തിൻ്റെ കുലീനവും സൗമ്യവുമായ സാന്നിധ്യം എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ പുത്രനാണ് കലാചരിത്രത്തിലും ചരിത്ര പഠന മേഖലയിലും ആഴത്തിലുള്ള സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ എം ജി ശശിഭൂഷൺ തിരുവനന്തപുരം ആറ്റിങ്ങൽ പാലക്കാട് കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ കോളേജുകളിൽ അധ്യാപകൻ എന്ന നിലയിൽ മികച്ച സേവനമനുഷ്ഠിച്ച അദ്ദേഹം സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെയും വൈലുപ്പള്ളി ഭവൻ്റെയും മുൻ ഡയറക്ടർ എന്ന നിലയിലും തൻ്റെ വെടിപ്പോടു കൂടിയുള്ള പ്രവർത്തനം നിർവഹിച്ചിട്ടുണ്ട് ആർക്കിയോളജി വകുപ്പിലും സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിലും നല്ല നിലയിൽ പ്രവർത്തിച്ച ഡോക്ടർ എം ജി ശശിഭൂഷൺ കേരള സാഹിത്യ അക്കാദമിയുടെയും കേരള ലളിതകലാ അക്കാദമിയുടെയും പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ കേരളത്തിലെ ചുവർ ചിത്രങ്ങൾ ഗംഗ മുതൽ കാവേരി വരെ ആ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് നമ്മുടെ നദീതട സംസ്കാരങ്ങളിലെ ജനപഥങ്ങളെ അതിൻ്റെ ജനപദ വിജ്ഞാനീയ രൂപപരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന മികച്ച പുസ്തകമാണ് മാർത്താണ്ഡവർമ്മ ചരിത്രത്തിലേക്കുള്ള നടപ്പാതകൾ കേരളീയരുടെ ദേവതാ സങ്കല്പം സാക്ഷരതയിൽ നിന്ന് മുന്നോട്ട് ഉറവുകൾ കേരളത്തിലെ ദാരുശില്പങ്ങൾ അറിയപ്പെടാത്ത അനന്തപുരി കലിംഗ്യ ഹിമാലയങ്ങൾക്കിടയിൽ കായംകുളത്തിൻ്റെ കാണാചരിത്രം ആലേഖനങ്ങളിലെ കേരളചരിത്രം കേരള ചരിത്രം അപ്രിയ നിരീക്ഷണങ്ങൾ കേരളീയ കലാദർശനം മ്യൂറൽസ് ഓഫ് കേരള വേൾസ് റിച്ചസ് ടെമ്പിൾ അത്താഴ പ്രശ്നിക്കാരുണ്ടോ അത് മലയാളികളുടെ ആചാരങ്ങളെയും അനാചാരങ്ങളെയും പരിചയപ്പെടുന്ന വ്യത്യസ്തമായ പഠനമാണ് ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ കേരൾക്ക് ഈ കലാലയ ചരിത്രം കുറിച്ച ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ആസേതു ഹിമാചലം ഇത്തരത്തിലുള്ള നിരവധിയായ പുസ്തകങ്ങൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളുടെ ഒക്കെ ഒരു വലിയ സവിശേഷത അത് സാമ്പ്രദായിക രീതിയിലുള്ള ചരിത്ര പഠനം അല്ല സാമ്പ്രദായിക ചരിത്ര പഠനം പലപ്പോഴും മുൻവിധികളുടെ പടുകുഴിയിൽ വന്ന് വീഴാറുണ്ട് പുതിയ ഉപദർശനങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെടാറുണ്ട് എന്നാൽ തൻ്റേതായ നല്ല നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരള ചരിത്രത്തിൻ്റെ അറിയാത്ത വഴികളിലേക്ക് അദ്ദേഹം വായനക്കാരെ ഉപനയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം കേരള ചരിത്ര പഠന മേഖലയിൽ വ്യാപരിക്കുന്നവർ വിദ്യാർത്ഥികൾ ഗവേഷകർ ഒക്കെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട പുസ്തകമാണ് സാധാരണ ചരിത്രകാരന്മാർ അന്വേഷിക്കാറുള്ള പൊതു സ്രോതസ്സുകളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് അജ്ഞാതങ്ങൾ എന്ന് പോലും പലരും കരുതുന്ന വിഷയമണ്ഡലങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തൻ്റേതായൊരു ചരിത്ര പഠന രീതിശാസ്ത്രം പാലിച്ചുകൊണ്ട് ആ ചരിത്ര ചരിത്രരീതിശാസ്ത്രം വസ്തുനിഷ്ഠമാണ് സത്യസന്ധമാണ് നമ്മുടെ കലാ സംസ്കാരത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളോടും സംവദിക്കുവാൻ പ്രാപ്തിയുള്ളതുമാണ് ഈ പുസ്തകത്തിൽ പുരാവസ്തു ഗവേഷണ വിഭാഗത്തിൽ പെടുത്താവുന്ന എട്ടു ലേഖനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ചുവർച്ചിത്ര പാരമ്പര്യത്തെക്കുറിച്ച് നമ്മുടെ ആരാധനാലയ സംസ്കൃതിയെക്കുറിച്ച് നമ്മുടെ മഹിതമായ നാട്ടു പൈതൃകത്തെക്കുറിച്ച് ഒക്കെ നല്ല പഠനങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലേഖനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കേരള ചരിത്രത്തെക്കുറിച്ച് നാം ഇതുവരെ കാണാത്ത ചില വസ്തുതകൾ അങ്ങനെ പുനർജനിക്കുകയാണ് എന്ന് പോലും പറയേണ്ടി വരുന്നു കേരള ചരിത്രത്തിൻ്റെ കേരളീയ സംസ്കൃതിയുടെ ആദിമ കാലഘട്ടങ്ങളിൽ ആരംഭിക്കുന്ന പഠനം നമ്മുടെ സംഘകാല സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രാചീനങ്ങളായ നാണയങ്ങളെക്കുറിച്ച് നമ്മുടെ നെൽപ്പാടങ്ങളുടെ സമൃദ്ധികളെക്കുറിച്ച് ഇരുമ്പ് സ്മാരകങ്ങളെക്കുറിച്ച് അങ്ങനെ പുരാവസ്തു ഗവേഷകരുടെ പഠനമേഖലകളെ നന്നായി വിലയിരുത്തിക്കൊണ്ട് കേരള ചരിത്രത്തെ സത്യസന്ധമായി പഠിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് വിശേഷിച്ച് നമ്മുടെ കേരളീയ നാണയ പാരമ്പര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാചീന കൃതികളൊക്കെ പഠിക്കുമ്പോൾ അച്ചീചരിതങ്ങളൊക്കെ പഠിക്കുമ്പം ഈ നാണയങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പരാമർശിച്ചു പോകാറേ ഉള്ളൂ പക്ഷേ എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് വള്ളുവള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റോമൻ നാണയ സ്വർണശേഖരം നമ്മൾ കണ്ടെത്തിയിരുന്നു റോമൻ നാണയ ശേഖരം അത് മനസ്സിലാക്കുകയും പ്രാഥമികമായി അത് രേഖപ്പെടുത്തുകയും ചെയ്തത് ഡോക്ടർ എം ജി ശശിഭൂഷൺ സാറാണ് അദ്ദേഹം ഔദ്യോഗിക പദവികളിലിരുന്നപ്പോൾ സാമാന്യത്തിലധികമായി പഠിച്ചുകൊണ്ടിത് വിലയിരുത്തി കുറിച്ച് എഴുതിയ ലേഖനം വിവാദഭരിതമായ ഒരു വിഷയത്തെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണമായിട്ട് മാറുകയാണ് അങ്ങനെ ആലോചിച്ചു നോക്കിയാൽ ഈ പുസ്തകം വളരെയേറെ പ്രധാനപ്പെട്ടതാണ് പ്രാചീന ലിഖിതങ്ങളെ കേരള ചരിത്രത്തെ വിഗ്രഹവിജ്ഞാനത്തെ പാലക്കാടൻ നെൽപ്പാടങ്ങളെ നമ്മുടെ ഉത്ഖനനങ്ങളുടെ ചരിത്രങ്ങളെ മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളുടെ പ്രത്യേകതകളെ കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളെ യക്ഷിയമ്പലങ്ങളെ മലയാളക്കരയിലെ ദേവപാചകങ്ങളെ പൂരങ്ങളുടെ വരവിനെ നമ്മുടെ കിണറിൻ്റെ ചരിത്രത്തെ ഒക്കെ എത്ര ഭംഗിയായി ഡോക്ടർ എം ജി ശശിഭൂഷൺ പഠിച്ചിട്ടുണ്ട് പരിമിതമായ സമയത്തിനുള്ളിൽ പുസ്തകത്തെ കേവലമായി ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമേ കഴിയുന്നുള്ളൂ എങ്കിലും നമ്മൾ വായിക്കുക ഡോക്ടർ എം ജി ശശിഭൂഷൺ എന്ന നല്ല പണ്ഡിതൻ്റെ ചരിത്രകാരൻ്റെ ഈ പരിശ്രമത്തെ ശ്ലാഘിക്കുക പരമാവധി പ്രചരിപ്പിക്കുക അടുത്തത് ആനുകാലികങ്ങളിലേക്ക് പ്രവേശിക്കുക